Namaste. Fast News like a swagatham. Sister Abhaya Kola Kesil in the Vidhi. 28 Varshatinu Sheshamana, Thiruvananthapuram CBI Pratheka Kodathi Vidhi Parayunnathu. Adimudi Duruhithakalum, Attimarikalum Narannathayirunnu, Abhayayude Kolapathakavum, Athinte Anveshanavum. Father Thomas M. Kottur, Sister Sefi ennivarana Kesile Prathikal. സംസ്ഥാനത്ത് ബാറുകളിൽ ഇരുന്ന് മദ്യപിക്കാൻ ഇന്നു മുതൽ അനുമതി. കള്ളുഷാപ്പുകളും തുറക്കാം. ഇത് സംബന്ധിച്ച ഉത്തരവ് രാത്രിയിൽ പുറത്തിറങ്ങി. പാഴ്സൽ വിൽപ്പന ബെവ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ വഴി മാത്രമാകും. ബെവറേജസ് ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തന സമയവും പുനഃക്രമീകരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇടതുമുന്നണി വിടാനൊരുങ്ങി NCP. പാലാ സീറ്റ് വിട്ടുകൊടുക്കാത്തതിലെ എതിർപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര പരിഗണന നൽകാത്തതുമാണ് മുന്നണി വിടാൻ NCPയെ പ്രേരിപ്പിച്ചത്. മുന്നണി പ്രവേശനം സംബന്ധിച്ച് NCP UDFുമായി ചർച്ചകളും ആരംഭിച്ചു. SDPയുമായി സഖ്യമില്ലെന്ന് ആവർത്തിക്കുന്നതിനിടെ കാസർഗോഡ് ജില്ലയിൽ UDFുമായി ഒത്തുതീർപ്പിനൊരുങ്ങി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം UDFുമായി സഹകരിക്കാനാണ് LDF നീക്കം. SDPയുടെ അത് ഞങ്ങൾക്ക് കുറേ അഭിപ്രായമാണ്. LDFന് പാർട്ടിക്കൊന്നും വ്യത്യാസമില്ല. SDPയുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു സ്ഥാനം ചെയ്യും. പൊതുവിലുള്ള തീരുമാനം യുഡിഎഫിന്റെയോ BJP യുടെയോ തീരുമാനം സ്വീകരിക്കില്ല. പിന്നെ സ്വതന്ത്രമാരെന്ത് ചെയ്യണം? SDP അല്ല. സഹകരണ വകുപ്പിന് കീഴിലുള്ള കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ വീണ്ടും പിൻവാതിൽ നിയമനക്കാരെ സ്ഥിരപ്പെടുത്താൻ നീക്കം. പിൻവാതിൽ നിയമനം സംബന്ധിച്ച് മുൻ വർഷങ്ങളിലെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ കേസ് സുപ്രീംകോടതിയിൽ നിലനിൽക്കവെയാണ് പുതിയ ശ്രമം. ഇടുക്കിയിൽ കൊറോണ മാനദണ്ഡങ്ങൾ ലംഘിച്ച് DJ പാർട്ടി നടത്തിയ DYFI നേതൃത്വത്തിനെതിരെ നടപടിയെടുക്കാത്തതിൽ വ്യാപക വിമർശനം. LDFിന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമായി ഉടുമ്പന്നൂരിലാണ് DJ പാർട്ടിയും പ്രകടനവും സംഘടിപ്പിച്ചത്. മാസ്കോ സാമൂഹിക അകലമോ ഇല്ലാതെ 500-ലധികം പേർ ടൗണിൽ മണിക്കൂറുകളോളം പ്രകടനം നടത്തിയത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി നൽകുകയും ചെയ്തിരുന്നു. കൊറോണ മാനദണ്ഡം ലംഘിച്ച് നടത്തിയ പാർട്ടി നിയന്ത്രിക്കാൻ പോലീസ് നടപടിയെടുക്കാത്തതാണ് വിമർശനത്തിന് കാരണമായിരിക്കുന്നത്. സംഭവം പുറത്തുവന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പാർട്ടി നേതൃത്വവും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കണ്ണൂർ ചെറുതാഴത്ത് CPMനെതിരെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച യുവതിയെ വാടക വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. 10-ാം വാർഡായ അതിയടത്ത് മത്സരിച്ച രഞ്ജിത ദീപേഷിനെയും കുടുംബത്തെയുമാണ് CPM സമ്മർദ്ദത്തെ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടത്. ഞാനിത് സ്ഥാനാർത്ഥിയായിട്ട് നിന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അത്രവരെ റിലേറ്റീവ്സും അടുത്തുള്ള സുഹൃത്തുക്കളും അടുത്തുള്ള എല്ലാവരും നല്ല ഇതായിരുന്നു, നല്ല ബന്ധമായിരുന്നു. അപ്പോൾ ഇത് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിന്നതിന് ശേഷം എല്ലാവരും ഭയങ്കര കുഴപ്പമാക്കാൻ തുടങ്ങി. കേരള സർവകലാശാല ബിരുദ പ്രൈവറ്റ് രജിസ്ട്രേഷൻ പുനഃസ്ഥാപിച്ചു. മറ്റ് സർവകലാശാലകൾ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വഴി പഠനം അനുവദിച്ചപ്പോൾ കേരള സർവകലാശാല പ്രൈവറ്റ് രജിസ്ട്രേഷൻ അനുവദിക്കാത്തത് ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. തുടർന്നാണ് സിൻഡിക്കേറ്റ് യോഗം പ്രൈവറ്റ് രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കുവാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് കൊറോണ രോഗബാധ ഒഴിയുന്നില്ല. രോഗികൾ കുറയാത്തതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. വരുന്ന 2 ആഴ്ച സംസ്ഥാനത്തിന് നിർണായകമാണെന്ന് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പും തുടരുകയാണ്. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ 100-ാം വാർഷികാഘോഷ പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. രാവിലെ 11-ന് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ അഭിസംബോധന. ചടങ്ങിൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും. സർവകലാശാല ചാൻസലർ സൈദ്ന മുഫ്ദൽ സൈഫുദ്ദീൻ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരിക്കും. രാജ്യത്തെ പുള്ളിപ്പുലികളുടെ എണ്ണത്തിൽ 4 വർഷത്തിനുള്ളിൽ 60% വർദ്ധന.
2018 റിപ്പോർട്ട് പ്രകാരം പുള്ളിപ്പുലികളുടെ എണ്ണം 12,852 ഉയർന്നു. 2014 8,000 പുള്ളിപ്പുലികളാണ് രാജ്യത്തുണ്ടായിരുന്നത്. രാജ്യത്തിന്റെ ജൈവ വ്യവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിന്റെ തെളിവാണ് ഇതെന്ന് കണക്ക് പുറത്തുവിട്ട കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ചൂണ്ടിക്കാട്ടി. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ. പശ്ചിമഘട്ടത്തിൽ കേരളം ഉൾപ്പെടുന്ന മേഖലയിൽ 3,387 പുള്ളിപ്പുലികളെയാണ് കണ്ടെത്തിയത്. സിംഹങ്ങളുടെയും കടുവകളുടെയും എണ്ണത്തിലും നേരത്തെ വർദ്ധനവ് പ്രകടമായിരുന്നു. അമ്പതോളം ദിവസങ്ങൾ പിന്നിട്ടിട്ടും ക്ഷേത്ര ജീവനക്കാരുടെ സമരത്തിന് നേരെ മുഖം തിരിച്ച സർക്കാർ. ടെമ്പിൾ എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ മാസം 3 മുതൽ മലബാർ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ സമരം നടത്തുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും അടിയന്തരമായി പരിഹാരം കാണണം. അത് കാണുന്നതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭ സമരങ്ങളോടൊപ്പം തീർച്ചയായും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുവാൻ. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റായി എം മോഹനെയും ജനറൽ സെക്രട്ടറിയായി കെ എസ് നാരായണനെയും തെരഞ്ഞെടുത്തു. വി എസ് രാമസ്വാമിയാണ് ട്രഷറർ. സംഘടനാ സെക്രട്ടറി ടി യു മോഹനൻ മാതൃസമിതി പ്രസിഡന്റായി പ്രേമലതയും മാതൃസമിതി സെക്രട്ടറിയായി ലക്ഷ്മിപ്രിയയും തെരഞ്ഞെടുത്തു. മണ്ഡലപൂജയിൽ ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തങ്കാങ്കിയും വഹിച്ചുള്ള രഥഘോഷയാത്ര ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് ഘോഷയാത്ര. 25-നാണ് ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരുക. നേരത്തെ നിശ്ചയിച്ച ക്ഷേത്രങ്ങളിൽ മാത്രമാകും രഥഘോഷയാത്രയ്ക്ക് സ്വീകരണം ഉണ്ടാവുക. കണ്ണിന് കുളിർമയേകുന്ന നിരവധി കാഴ്ചകളാൽ സമൃദ്ധമാണ് ശബരിമല അയ്യപ്പന്റെ പൂങ്കാവനം. മാനമുട്ട ഉയർന്ന വൃക്ഷങ്ങളും ഇടതൂർന്ന പച്ചപ്പും വിവിധങ്ങളായ ജീവജാലങ്ങളും മല കയറുന്ന തീർത്ഥാടകർക്ക് കാഴ്ചയ്ക്കും മനസ്സിനും കുളിർമ നൽകുന്ന ദൃശ്യങ്ങളാണ്. തൃശൂരിലെ മുല്ലശ്ശേരി ശ്രുതിയുടെ ദുരൂഹമരണത്തിൽ നീതി ലഭിക്കാതെ കുടുംബം. കേസന്വേഷണം അട്ടിമറിക്കാൻ ഉന്നത ഇടപെടലുണ്ടായതായി പിതാവ് ആരോപിക്കുന്നു. മരണം നടന്ന ഒരു വർഷം പിന്നിടാൻ ഒരുങ്ങുമ്പോൾ സമരം പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് സമരസമിതി പ്രവർത്തകർ. രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിനിടയിൽ സസ്പെൻഷൻ കിട്ടി ജനങ്ങളുടെ ഇടപെടൽ മൂലം. പക്ഷേ അത് കഴിഞ്ഞ് ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടും മുമ്പോട്ട് പോയില്ല. പിന്നെയും പ്രക്ഷോഭം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടും യഥാർത്ഥ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവരെ, നാട്ടുകാർ വിശ്വസിക്കുന്നവരെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല, വേണ്ട അന്വേഷണങ്ങൾ നടത്തിയിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷൻ ഇത് സംബന്ധിച്ച് കൊടുത്തിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ എടുത്തിട്ടുള്ള പരാതി, ഇപ്പോൾ അത് ഫയൽ ക്ലോസ് ചെയ്തു എന്നാണ് പറയുന്നത്. വനിതാ കമ്മീഷൻ ഈ കാര്യത്തിൽ ഇടപെടേണ്ടതാണ്. പക്ഷേ വനിതാ കമ്മീഷൻ ഇടപെട്ടു എന്ന് പറയല്ലാതെ ഇതുവരെ ഒരാളെ പോലും ചോദ്യം ചെയ്തിട്ടില്ല. തുടക്കം മുതൽ അന്തിക്കാട് പോലീസ് അന്വേഷിക്കുമ്പോൾ തന്നെ കേസ് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ സുഹൃത്തായ കെ പി അലി ഓട് അന്തിക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവരെ വീട്ടിൽ നിന്ന് ആരെ വിളിക്കുമ്പോഴും മുകളിൽ നിന്ന് വിളി വരുന്നുണ്ടെന്നുള്ളൊരു പ്രശ്നം. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന പാലക്കാട്ടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ നെല്ലിയാമ്പതിയിൽ സന്ദർശകർക്ക് യാതൊരു സുരക്ഷയുമില്ല. വ്യൂ പോയിന്റുകളിൽ സുരക്ഷാ വേലികൾ ഇല്ലാത്തത് അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും സന്ദർശകരെ വലയ്ക്കുകയാണ്. ഒരു സേഫ്റ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. അത് ഫാമിലി ആയിട്ട് വരുന്നവർ ഒരു കൈ തന്നെ ആയിക്കഴിഞ്ഞാൽ തന്നെ വളരെ അപകടം നിറഞ്ഞ ഒരു സ്ഥലം, ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ലേഡീസിന് ടോയ്ലറ്റ് സൗകര്യം വളരെ ഇല്ല എന്ന് തന്നെ പറയാം. കൊല്ലം ജില്ലയിലെ കുലശേഖരപുരം പഞ്ചായത്തിൽ ആദ്യമായി 3 വാർഡുകളിൽ അക്കൗണ്ട് തുറന്ന ബി ജെ പി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. 2000 ബി ജെ പിക്ക് 3 വോട്ട് കിട്ടിയ വാർഡിലടക്കം ബി ജെ പി ജയിച്ചു കയറിയത് വൻ ഭൂരിപക്ഷത്തിലാണ്. ഇപ്പം ഞാൻ ജയിച്ച് ഇനി വാർഡിന് വേണ്ടുന്ന എല്ലാ വികസനങ്ങളും എന്നിൽ നിന്നും ഉണ്ടാവും. 21 വാർഡിലെ എൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ സാധിച്ച ഈ നാട്ടിൽ നല്ലവരായ നാട്ടുകാർക്ക് ആദ്യം നന്ദി പറയുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ തീരദേശ ഭാഗമാണ്, ഇവിടെ മെയിനായിട്ട് വിഷയം കുടിവെള്ളമാണ്. അതിനാണ് നമ്മളെ അവർ ജയിപ്പിച്ചേക്കുന്നത്. എന്ത് കാര്യം ഉണ്ടായാലും നമ്മൾ കൂടെ കണ്ടിരിക്കും. നടിയെ അപമാനിച്ച സംഭവത്തിൽ പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് നടത്തും. ഇതിനായി കളമശ്ശേരി പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. നടിയുടെ രഹസ്യമൊഴി നൽകാനും അപേക്ഷ സമർപ്പിക്കും.
പിണറായി വിജയന്റെ സംസ്ഥാന പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. കൊല്ലം ജില്ലയിൽ നിന്നാണ് പര്യടനം ആരംഭിക്കുക. ഇന്ന് 11:30 ക്ഷണിക്കപ്പെട്ടിട്ടുള്ള വിവിധ സാംസ്കാരിക സാമൂഹിക പ്രമുഖരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ പ്ലാനിംഗ് ബോർഡിൽ നിന്നുള്ള അംഗങ്ങളും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടാവും. അമേരിക്കയിൽ മൊഡേണ കൊറോണ വാക്സിന്റെ വിതരണം ആരംഭിച്ചു. കണക്റ്റിക്കട്ടിലെ ആരോഗ്യ പ്രവർത്തകരാണ് ആദ്യം വാക്സിൻ സ്വീകരിച്ചത്. അമേരിക്കയിൽ വിതരണം ആരംഭിച്ച രണ്ടാമത്തെ കൊറോണ വാക്സിനാണ് മൊഡേണ. കുവൈറ്റിൽ പുതുതായി 230 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരാൾ കൂടി മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 148,209 ആകി. ആകെ കൊറോണ മരണസംഖ്യ 922 ഉയരുകയും ചെയ്തു. 217 പേർ ഇന്നലെ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. നിലവിൽ കൊറോണ ചികിത്സയിൽ തുടർന്ന 3,145 പേരിൽ 55 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. രാജ്യത്താകെ 12,23,177 പേരിൽ സ്രവപരിശോധന നടത്തിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വൈറസ് വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. നാളെ അർദ്ധരാത്രി മുതൽ ഈ മാസം 31 വരെ സർവീസ് റദ്ദാക്കിയതായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. അതേസമയം പുതിയ വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ പ്രചാരണം നടത്തി ജനങ്ങളെ പരിഭ്രാന്തരാക്കരുതെന്നും അവലോകന യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ പ്രതികരിച്ചു. വിവിധ രാജ്യങ്ങളിൽ കൊറോണ വൈറസിന്റെ പുതിയ രൂപം പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിൽ കര നാവിക വ്യോമ ഗതാഗതം സൗദി അറേബ്യ നിർത്തിവെച്ചു. എല്ലാ അന്താരാഷ്ട്ര വാണിജ്യ വിമാന സർവീസുകളും നിർത്തിവെച്ചുവെന്നും കര നാവിക അതിർത്തികൾ ഒരാഴ്ചത്തേക്ക് അടച്ചെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ബ്രിട്ടനിൽ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്ന് യൂറോപ്പിൽ കടുത്ത നിയന്ത്രണം. 30+ രാജ്യങ്ങൾ ബ്രിട്ടനിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ, ഹോങ്കോങ്, കാനഡ, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഫ്രാൻസ് 48 മണിക്കൂർ നേരത്തേക്ക് ബ്രിട്ടനുമായുള്ള അതിർത്തി അടച്ചു. കൂടുതൽ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ യൂറോപ്യൻ യൂണിയൻ ആരോഗ്യ വിദഗ്ധരും ഡിസീസ് മാനേജ്മെന്റ് വിഭാഗവും യോഗം ചേർന്നു. ബ്രിട്ടനിൽ ഒരു മാസത്തെ ലോക്ഡൌണും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ അന്തർദേശീയ വിമാന സർവീസ് നിർത്തിവെച്ചു. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ രാജ്യത്ത് പ്രവേശിച്ചവർ വീണ്ടും PCR പരിശോധനയ്ക്ക് വിധേയരാകണമെന്ന് ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഒമാൻ അതിർത്തികളും അടച്ചിടാൻ തീരുമാനമായി. ജനിതക മാറ്റം സംഭവിച്ച പുതിയ തരം കൊറോണ വൈറസിന്റെ വ്യാപനം ചില രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. കാനഡയിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമാക്കും. ബാറുകളും റെസ്റ്റോറൻറ്റുകളും പൂർണ്ണമായും അടച്ചിടും. രാത്രികാല യാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. പുതിയ നിയന്ത്രണം 2 മാസം നീണ്ടു നിൽക്കും. രാജ്യത്ത് കൊറോണ വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ബ്രിട്ടനിൽ നിന്നും ബഹ്റൈനിലേക്കുള്ള വിമാന സർവീസ് തുടരുമെന്നും നിലവിലെ നയത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെന്നും UKയിലെ ബഹ്റൈൻ എംബസി ട്വീറ്റ് ചെയ്തു. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. ദുബായ് എമിഗ്രേഷന്റെ മുഖ്യ കാര്യാലയത്തിന്റെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുന്നു. രാവിലെ 7:30 മുതൽ വൈകിട്ട് 6 വരെയാണ് പുതുക്കിയ സമയക്രമം. 2021 January 3 മുതലാണ് സമയമാറ്റം. ബ്രിട്ടനുമായി ബന്ധപ്പെട്ട അതിർത്തികൾ അടച്ച സംഭവത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചർച്ച നടത്തിയെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. പ്രശ്നം ഉടൻ പരിഹരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ബോറിസ് ജോൺസൺ പറഞ്ഞു. വകഭേദം വന്ന കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്നാണ് ഫ്രാൻസ് അതിർത്തികൾ അടച്ചത്. സൗദി അറേബ്യയിൽ വരും ദിവസങ്ങളിൽ തണുപ്പ് കൂടുമെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട്. ചിലയിടങ്ങളിൽ താപനില 0+ താഴെ എത്തുമെന്നും സൗദി നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി റിപ്പോർട്ടിൽ പറയുന്നു.
ജമ്മുകശ്മീരിൽ ജില്ലാ വികസന കൌൺസിൽ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന് പുറത്തുവരും. 280 ജില്ലാ വികസന കൌൺസിൽ സീറ്റുകളുടെ ഫലമാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. നവംബർ 28 മുതൽ ഡിസംബർ 19 വരെ 8 ഘട്ടങ്ങളായി നടന്ന തെരഞ്ഞെടുപ്പിൽ 51% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. നാഷണൽ കോൺഫറൻസും PDPയും ഉൾപ്പെടെ 7 മുഖ്യധാരാ പാർട്ടികൾ രൂപീകരിച്ച PAGD സഖ്യത്തിനും BJPക്കും തമ്മിലാണ് പ്രധാന മത്സരം. ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഇന്ന് പുറത്തുവരുന്നത്. ബ്രിട്ടനിൽ പുതിയ കൊറോണ വകഭേദം കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്രയിൽ രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ചു. ജനുവരി 5 വരെ സംസ്ഥാനത്തെ കോർപ്പറേഷൻ പരിധികളിലാണ് കർഫ്യൂ ഏർപ്പെടുത്തിയത്. രാത്രി 11 മുതൽ പുലർച്ചെ 6 മണിവരെയാണ് നിയന്ത്രണം. ഇന്നു മുതൽ നിയന്ത്രണം പ്രാബല്യത്തിൽ വരും. കർണാടക ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 43,238 സീറ്റുകളിലേക്ക് 1.17 ലക്ഷം സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് വോട്ടെടുപ്പ്. കൊറോണ പോസിറ്റീവ് ആയവർക്ക് അവസാന മണിക്കൂറിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാൻ അനുവദിക്കും. BJP, കോൺഗ്രസ്, ജനതാദൾ, എസ് എന്നീ കക്ഷികളാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നത്. അട്ടപ്പാടി മഞ്ചക്കണ്ടി വനമേഖലയിൽ തണ്ടർ ബോൾട്ടും മാവോവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ DNA ഫോറൻസിക് ഫലം ജില്ലാ കളക്ടർക്ക് കൈമാറി. തിരിച്ചറിയാനുണ്ടായിരുന്ന 2 പേരുടെ DNA ഫലവും ആയുധങ്ങളുടെ ഫോറൻസിക് റിപ്പോർട്ടുമാണ് ക്രൈംബ്രാഞ്ച് കൈമാറിയത്. തിരിച്ചറിയാനുണ്ടായിരുന്നവരിൽ രണ്ടുപേർ കന്യാകുമാരി സ്വദേശിനി അജിതയും ചെന്നൈ സ്വദേശി ശ്രീനിവാസനുമാണ്. DNA ഫലം ഇവരുടേതാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടൊപ്പം ആയുധങ്ങൾ മാവോവാദികൾ ഉപയോഗിച്ചെന്നും ഫലത്തിൽ വ്യക്തമാക്കുന്നു. കൊച്ചി മെട്രോയുടെ സമയക്രമം വീണ്ടും രാവിലെ 6 മുതൽ രാത്രി 10 മണിവരെയാക്കി. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കേന്ദ്രം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മെട്രോയുടെ പ്രവർത്തന സമയം രാവിലെ 7 മുതൽ രാത്രി 9 മണിവരെയാക്കിയിരുന്നു. ഇപ്പോൾ യാത്രക്കാരുടെ ആവശ്യപ്രകാരമാണ് വീണ്ടും പഴയ സമയക്രമത്തിലേക്ക് കൊച്ചി മെട്രോ എത്തുന്നത്. തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. പട്ടം പ്ലാമോട് റോഡിലാണ് അപകടം ഉണ്ടായത്. മധുരയിൽ നിന്നും വാമനപുരത്തേക്ക് പോവുകയായിരുന്നു കാർ. കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിരുനെൽവേലി സ്വദേശിയായ അന്തോണിയുടേതാണ് കത്തിയ കാറെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നേരണത്ത് വീട്ടമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രധാന പ്രതിയെ പിടികൂടാതെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് BJPയുടെ നേതൃത്വത്തിൽ പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. 2 പ്രവർത്തകർക്ക് സംഭവത്തിൽ പരിക്കേറ്റു. യുവമോർച്ച ദേശീയ സമിതി അംഗം അനൂപ് ആന്റണി ധർണ ഉദ്ഘാടനം ചെയ്തു. കേസിലെ പ്രധാന പ്രതിയും നേരണം 6ാം വാർഡ് മെമ്പറുമായ ബിനീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും അനൂപ് ആന്റണി പറഞ്ഞു. പട്ടാമ്പി തിരുമുറ്റക്കൂട് KV ബാലകൃഷ്ണൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. കൊറോണ ബാധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രവർത്തകനും അടിയന്തരാവസ്ഥ സമര സേനാനിയുമാണ്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ രജത ജൂബിലി വർഷത്തിൽ ഫോട്ടോ ചലഞ്ച് സംഘടിപ്പിക്കുന്നു. IFFK അതിന്റെ വാർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയതിനെ ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഫോട്ടോ ചലഞ്ചിലേക്ക് അയക്കേണ്ടത്. ഈ ഫോട്ടോകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവ IFFKയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ക്രെഡിറ്റോടുകൂടി പ്രസിദ്ധീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. വളർത്തുനായയുടെ കഴുത്തിൽ കുരുക്കിട്ട് കാറിൽ കെട്ടി റോഡിലൂടെ വലിച്ചുവീഴ്ച ക്രൂരതയുടെ വാർത്തയും ദൃശ്യങ്ങളും സമൂഹ മനസാക്ഷിയും ഉൾപ്പെടുത്തിയിട്ട് കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ. സ്നേഹവും പരിചരണവും നൽകിയ വ്യക്തിയോടുള്ള നായ്ക്കുട്ടിയുടെ നന്ദി പ്രകടനത്തിന്റെ നല്ല വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. വഴിയരികിൽ അവശ നിലയിൽ കിടന്നിരുന്ന നായ്ക്കുട്ടിയെ ചെങ്ങന്നൂരിലെ റിട്ടയർഡ് അധ്യാപികയായ ഗ്രേസ് മാണി വീട്ടിൽ കൊണ്ടുവന്ന് പരിചരിച്ചു. 1 മാസത്തിനുശേഷം സുഹൃത്തിന് വാർത്താനായി നൽകുകയും ചെയ്തു. 1 വർഷത്തിനുശേഷം ആ സുഹൃത്തിന്റെ വീട്ടിൽ ചെന്നപ്പോഴുള്ള നായ്ക്കുട്ടിയുടെ നന്ദി പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഇപ്പൊ മുതുക്കനായി. ക്ലാസ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.